നമസ്കാരം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നെത്തോലി പീര വത്തിച്ചതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ പീരയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അര കിലോ നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുറി തേങ്ങ, നാല് പച്ചമുളക്. പച്ചമുളകിനേക്കാളും ടേസ്റ്റ് കാന്താരിക്കാണ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, 15 ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില. തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ചെറിയ ജാറിൽ വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി പുളി ചേർക്കണം, ഒന്നെങ്കിൽ മാങ്ങ ചേർക്കാം, അത് അല്ലെങ്കിൽ വടക്കൻപുളി ചേർക്കണം. ഞാനിവിടെ 3 വടക്കൻപുളി കഴുകിയെടുത്താണ് ചേർക്കുന്നത്. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മീൻ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ലോയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഇടവിട്ട് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പിരിഞ്ഞു പോകാതെ സൈഡിൽ നിന്ന് വേണം ഇളക്കി കൊടുക്കുവാൻ. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുക. മീൻ പീരയിൽ വെള്ളം വറ്റാനുണ്ടെങ്കിൽ ഒരു കുഴി ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ മീൻ ഇവിടെ വെന്തിട്ടുണ്ട്. നെത്തോലി പീര നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാസ് കിച്ചൻ.